അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പരിശുദ്ധമായ മറാത്തിൽ അവന്റെ അടുത്ത മറാത്തിൽ ഉണ്ടായിക്കൊള്ളുന്ന നിന്റെ സഹോദരന്മാരെ ഞങ്ങളെ പ്രിയപ്പെട്ട അന്നുവഴിയും സാഹിബ് കവറില്ല. അല്ലാഹു തആല അവർക്ക് നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു തആല മഹ്ഫൂറത്ത് കൊടുക്കട്ടെ. നമ്മുടെ സഹപ്രവർത്തകൻ കളമശ്ശേരി സോണിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ റഹീം പൂനത്തെ ഭാര്യ വിധവയായി മക്കളുടെ തീവുകളായി കണ്ണീര് കാഴ്ച പോകുന്ന പിതാവ് വല്ലാത്തൊരവസ്ഥയിൽ പെട്ടെന്നുണ്ടായ മരണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട ആളുകൾ പാഠശാലകൾ നടത്താൻ, അതുപോലെ തന്നെ സർക്കിളിൽ രാഷ്ട്രീയ വിചാരത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രയാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട വലിയ നേതൃത്വമായിരുന്ന നാടനായ മനുഷ്യൻ. വലിയ ആരുമല്ലാണ്, പക്ഷേ ഈ ഇരിക്കുന്ന കാരണവന്മാര് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് സംഘടന എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഓടിപ്പായുന്നത്? നമ്മുടെ സമയം എന്തിനു വേണ്ടിയാണ് സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? വിളിക്കുമ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം ബന്ധപ്പെടുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. അബ്ദുൾ റഹീമിന്റെ ജനാസ അവന്റെ വീട്ടിൽ നിന്ന് നടക്കുമ്പോ വട്ടേക്കൊന്നും പള്ളിയല്ലേ, വട്ടേക്കൊന്നും പള്ളി ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ അബ്ദുൾ റഹീം പൂനയുടെ ജനാസയിൽ പങ്കെടുത്ത അത്രയും മനുഷ്യന്മാര് ആ പള്ളിയുടെ ചരിത്രത്തിൽ ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ? അബ്ദുൾ റഹീം ഒരു തങ്ങളായിട്ടോ അല്ലെങ്കിൽ ആ മഹലിനെ കാതിയായിട്ടൊന്നുമല്ല, സംഘടനയുടെ വിഷയങ്ങളിൽ കൃത്യമായ രൂപത്തിൽ ഇടപെട്ടപ്പോ അല്ലാഹു തആല അവന് വേണ്ടി ആഖിറത്തിലേക്ക് കരമുയർത്താൻ നൂറുകണക്കിന് വരുന്ന തങ്ങന്മാരും ഉസ്താദുമാരും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവന്റെ വേർപാടിൽ വേദനിക്കുന്ന സഹപ്രവർത്തകരെ അല്ലാഹു തആല എത്തിച്ചു കൊടുത്തു. ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, അബ്ദുൾ റഹീം പൂനയുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് നിരവധിയായ ഹത്തുമുകൾ ഒതുക്കി തീർത്തു. ലക്ഷക്കണക്കിന് വരുന്നതായ സ്വരാത്തുകളും ലക്ഷക്കണക്കിന് വരുന്നതായ തഹ്‌ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർത്തു. ഖബറിലേക്ക് എത്തിയിട്ടില്ല. ഇന്നും അവന്റെ അബ്ദുൾ റഹീമിന്റെ ഖബറിനടുക്കൽ ദുആയും ദിക്റുകളും നടന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? അവൻ ചില കാരണമായിട്ടല്ല, അവന് സംഘടനയുടെ വിഷയത്തില് അല്ലാഹുവിന്റെ വജഹിന് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി നല്ല രൂപത്തിലൂടെ ഇടപെട്ടപ്പോ അല്ലാഹു തആല സൈറോട് കാണിച്ചു കൊടുത്തു. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതാ. ഈ ഉസ്താദുമാർ ഇവിടെ ചിന്തിക്കണം, ഇതൊക്കെ ഞങ്ങളെല്ലാവരും ഒറ്റ കോളേജ് പഠിച്ചവരല്ല, ഞങ്ങളൊക്കെ ഓരോരോ കോളേജ് പഠിച്ചവരാ. ഒരാൾ അസ്ഹരി, ഒരാൾ സത്താബി, ഒരാൾ സുഹരി, ഒരാൾ ഇഷ്തായി, ഇത് സത്താബി, ഞാൻ മദനി, ഈ ഇരിക്കുന്നത് അനശ്വരി, അത് നബീബി. ഇവരൊക്കൊന്നും ഞങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലാന്നിട്ടല്ല. ആരോഗ്യമില്ലാത്ത ആൾക്കാരാണൊക്കെ നമ്മള് തൂമ്പെടുത്ത് കളിച്ചില്ല. ലീസിൽ 1000 രൂപ, വണ്ടി കളിക്കാൻ പോകാൻ കിട്ടൊരു 1000 രൂപ. എന്തുകൊണ്ട് ഇവരെല്ലാവരും ഈ തലയത്ത് കെട്ടി ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്? പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിന്റെ ഹിദമത്തിലൂടെ നടക്കണം, ദീനിലൂടെ നിൽക്കണം. പക്ഷെ ഞങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ. ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളും വേണം. ഇന്നലെ ഞാൻ 5 മിനിറ്റ് കൂടി പെട്ടെന്ന് നിർത്തുക. ഇന്നലെ ഞങ്ങൾ യോഗങ്ങളിൽ ഇറങ്ങുമ്പോ അടിവാടി വളരെ സങ്കടം തോന്നിയ ഒരു വിഷയം. തൊട്ടടുത്ത ട്യൂഷൻ സെന്റർ ഇവിടുന്ന് ആരെങ്കിലും മക്കളെ തിന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ മക്കളെ തൊന്ന് ശ്രദ്ധിക്കണം എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തും. ആ കുറെ പെൺകുട്ടികളുടെ ഇരുട്ടത്ത് കോണിച്ചോട്ടില് എനിക്കത് നിങ്ങളോടൊപ്പം പറയാൻ പറ്റാത്ത വാക്കാണ് മക്കളിൽ നിന്നൊരു കേൾക്കുന്നത്. പറയാൻ കഴിയില്ല. ഞാനതിന്റെ സഹപ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞു, അതൊരു ഗൗരവം മനസ്സിലാക്കാൻ. വളരെ മോശമായ രൂപത്തിലുള്ളതായ വർത്തമാനം ഒരു പെണ്ണിന്റെ ഒന്നും നാവിന്ന് വരൂല. അത് ഒരു മുസ്ലിം പെണ്ണിന്റെ നാവിന്ന് വരൂല. ആ രൂപത്തിലുള്ള വർത്തമാനമായി ഇരുട്ടത്ത് കോണി ചുട്ടി ഞങ്ങൾ മാറി നോക്കി. കുട്ടികൾ എവിടെ നിൽക്കണമെന്നറിയാം. നോക്കുമ്പോ ഇരുട്ടത്ത് കോണിയുടെ മുകളിൽ കുട്ടികൾ ആ പിള്ളേർ കുട്ടികളോട് ഒരുമിച്ച് ഏത് സമയത്താ? 10:30 മണിക്കാ പറഞ്ഞത്. രാവിലെ ഒന്നാക്കും പകരം 10:30ല്ല, രാത്രി 10:30 മണിക്ക്. എന്ത് ചൂഷനായി കാട്ടിക്കൂട്ടൽ ഈ മക്കളെന്ന് നമുക്ക് വേണ്ടേ? ഈ മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് എന്ത് കിട്ടാനാ? ഈ രൂപത്തിൽ ഇങ്ങനെ വളർന്ന് വലുതായിട്ട് മൊട്ടേന് വിരിയാത്ത പിള്ളേരാ. അവരുടെ നാളിന്ന് വരുന്ന അവരുടെ വർത്തമാനത്തിന് കെട്ടാലേ നമ്മുടെ തൊലി ഉരുഞ്ഞു. ട്യൂഷൻ വേണം, പഠിക്കണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നല്ല സംസ്കാരം കൂടി നമ്മുടെ വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം. हिंदु सहोद कमु नालाम वयस कुछ मुस्लिम इस्लाम पढ़ी संस्कार पढ़ी नमुक कुछ നേതൃത്വം ജില്ലയിൽ സ്റ്റേറ്റിൽ വലിയ വലിയ ഉസ്താദുമാർ കൂടിയിരുന്ന് ഓരോ മാസവും കുടുംബത്തിന്റെ അന്തരീക്ഷം നന്നാകാൻ കുടുംബത്തിന് സമാധാനം ഉണ്ടാകാൻ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോ അവരെടുത്ത തീരുമാനമാണ് ഇത്തരത്തിലുള്ള ഓരോരോ തീർഷാദാക്തികളെ ഓരോ കുടുംബത്തിലേക്ക് പ്രവർത്തകന്റെ വീട്ടിലേക്ക് കൊടുത്തുവിടും. ഇത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളും കൂടിയിരുന്ന് അതിൽ ഒരാളെ മലയാളം വായിക്കാൻ അറിയുന്ന ആളെ ഇതൊന്ന് വായിച്ച് അതിലുള്ള കുറച്ച് ദിക്റുകൾ ഏർപ്പുണ്ടാവും. ആ ദിക്റൊക്കെ ഒന്ന് ചൊല്ലി ദുആ എടുക്കേണ്ടതുണ്ടോ? ഇതാണല്ലോ ബലാഅത്തിലാവിൽ ചെല്ലേണ്ട കാര്യങ്ങളാണ്, ബലാഅത്തിലാവിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറും, നമ്മളും മാറും, നമ്മുടെ ഭാര്യ മാറും, നമ്മുടെ മക്കളും മാറും, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിന് സമാധാനത്തിൽ വരും. എല്ലാ മാസവും ഇത് തരാണ്. അപ്പൊ എല്ലാ മാസവും വായിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകും. അല്ലാഹുവിനെ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളും അല്ലാഹുവിനെ സന്തോഷത്തിന്റെ വീടുകളായി അനുഗ്രഹിക്കുമാറാകട്ടെ.